ഇന്ത്യയിലെ ആദ്യത്തെ ഐതിഹാസിക സ്വാതന്ത്ര്യ സമര സേനാനി. ബ്രിട്ടീഷ് രാജിൽ നിന്ന് സ്വരാജ്യത്തെ മോചിപ്പിക്കാൻ സ്വജീവൻ നൽകിയ ആദ്യത്തെ രക്തസാക്ഷി എന്ന നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മംഗൽ പാണ്ഡെയുടെ സ്ഥാനം വളരെ വലുതാണ്. 1857 ഇന്ത്യൻ കലാപത്തെ ഉത്തേജിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ഇന്ത്യൻ സൈനികനായിരുന്നു 1827 July 19 ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ നാഗ്വ ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് പാണ്ഡെ ജനിച്ചത്. 1849 തന്റെ 22 മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു. 34 ആം ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രിയിലെ 5 കമ്പനിയിലാണ് ശിപ്പായിയായി മംഗൾ പാണ്ഡെ ഉദ്യോഗത്തിൽ പ്രവേശിച്ചത്. എന്നാൽ തികഞ്ഞ ഒരു ഹിന്ദുമത വിശ്വാസിയായ പാണ്ഡെ തന്റെ മതവിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുകയുണ്ടായി. ഇത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ലഹള അഥവാ ശിപ്പായി ലഹളയിലേക്കാണ് നയിച്ചത്. ബംഗാൾ സൈന്യത്തിൽ പുതുതായി എത്തിയ എൻഫീൽഡ് P-53 തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളെക്കുറിച്ചുള്ള ദൂരീകരിക്കാത്ത സംശയങ്ങളായിരുന്നു മംഗൾ പാണ്ഡയെ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമുയർത്താൻ പ്രേരിപ്പിച്ചത്. തോക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പായി തിരകൾ പൊതിഞ്ഞിരിക്കുന്ന കടലാസ് കൊണ്ടുള്ള ആവരണം പട്ടാളക്കാർ കടിച്ചു തുറക്കേണ്ടിയിരുന്നു. ഈ കടലാസ് ആവരണത്തിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത പട്ടാളക്കാർക്കിടയിൽ പ്രചരിച്ചു. ഹിന്ദുമതത്തിൽ പശു ഒരു വിശുദ്ധ മൃഗമായും മുസ്ലിം സമുദായത്തിൽ പന്നി ഒരു വർജിക്കപ്പെട്ട മൃഗവുമായാണ് കണക്കാക്കിയിരുന്നത്. തങ്ങളുടെ മതവികാരങ്ങളെ ഹനിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ മനഃപൂർവമുള്ള ഒരു ശ്രമമായാണ് യാഥാസ്ഥിതിക ഹിന്ദു മുസ്ലിം സമുദായക്കാർ ഇതിനെ കരുതിയത്. മാത്രവുമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തങ്ങളുടെ മതത്തെ ധിക്കരിക്കുക വഴി ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം നടത്താനുള്ള ശ്രമമായി പോലും ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെട്ടു. അതുപോലെ പട്ടാളക്കാർക്ക് ഭക്ഷണത്തിനായി നൽകിയ ഗോതമ്പ് പൊടിയിൽ പശുവിൻ്റെ എല്ല് പൊടിച്ചു ചേർത്തിരുന്നുവെന്ന വ്യാജ വാർത്തയും 56 ബംഗാൾ ഇൻഫെൻട്രിയിലെ ക്യാപ്റ്റനായിരുന്ന വില്യം ഹാലിഡേയുടെ ഭാര്യ ഉറുദുവിൽ അച്ചടിച്ച ബൈബിൾ ശിപ്പായിമാർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു എന്ന സംഭവവും ബ്രിട്ടീഷുകാരെക്കുറിച്ചുള്ള പാണ്ഡെയുടെ സംശയങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. തങ്ങളുടെ ആധിപത്യം ലഘൂകരിക്കുന്നതിനായി രാജ്യത്തെ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും വിഭജിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ലക്ഷ്യം ഒരു പക്ഷേ പാണ്ഡെ മനസ്സിലാക്കിയിരിക്കാം. തൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്കെതിരെ അക്രമാസക്തമായ ഒരു നടപടി സ്വീകരിക്കാൻ തന്നെ പാണ്ഡെ തീരുമാനിച്ചു. 1857 March 29 പ്രകോപിതനായ പാണ്ഡെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു കലാപം ആസൂത്രണം ചെയ്തു. കൽക്കട്ടയ്ക്കടുത്തുള്ള ബാരക്പൂർ എന്ന സൈനിക താവളത്തിൽ മംഗൾ പാണ്ഡെ തൻ്റെ മേധാവിയും 34 റെജിമെന്റിന്റെ ഓഫീസറുമായ ലെഫ്റ്റനന്റ് ബോഗിനെതിരെ വെടിയുതിർത്തു. എന്നാൽ മംഗൾ പാണ്ഡയ്ക്ക് ലക്ഷ്യം കണ്ടെത്താനായില്ല. തിരികെ വെടിവെച്ച ബോഗിന്റെ ലക്ഷ്യവും പാഴായി. എന്നാൽ ബോഗിന്റെ കുതിരയ്ക്ക് വെടിയേറ്റിരുന്നു. താഴെ വീണ ബോഗിനെ പാണ്ഡെ വാളുകൊണ്ട് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയം അടുത്തുണ്ടായിരുന്ന മറ്റൊരു സൈനികനായിരുന്ന ഷെയ്ഖ് പാൾത്തു മംഗൾ പാണ്ഡയെ തടയുകയുണ്ടായി. തുടർന്ന് ഈ വിവരമറിഞ്ഞ് മൈതാനത്തെത്തിയ സെർജന്റ് മേജർ ജോയ്സി ഹെർസേ ഇന്ത്യക്കാരനായ ഇഷാരി പാണ്ഡയോട് മംഗലിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എങ്കിലും ഇഷാരി അത് നിരസിച്ചു. മംഗൾ പാണ്ഡയെ വിട്ടയക്കുവാൻ തയ്യാറാകാത്ത ഷെയ്ഖ് പാൾത്തുവിനെതിരെ മറ്റു ശിപ്പായിമാർ കല്ലുകൾ വലിച്ചെറിഞ്ഞു. ജോയിസിയുടെ ഉത്തരവിനെ ആരും തന്നെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്റെ ആജ്ഞയെ അനുസരിക്കാത്തവരെ വെടിവയ്ക്കുമെന്ന് അയാൾ ആക്രോശിക്കാൻ തുടങ്ങി. തന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ പാണ്ഡെ തന്റെ നെഞ്ചിലേക്ക് സ്വയം വെടിയുതിർത്തു. എന്നാൽ നിസ്സാരമായ പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെടുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തു.
1857 ഏപ്രിൽ 18 മംഗൾ പാണ്ഡയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചു. എന്നാൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് ഭയന്ന് ബ്രിട്ടീഷ് അധികൃതർ നിശ്ചയിച്ചതിന് മുൻപേ 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ തൂക്കിലേറ്റി. ആധുനിക ഇന്ത്യയിലെ ഒരു നായകനായിട്ടാണ് മംഗൾ പാണ്ഡയെ കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം 1984 ഇന്ത്യൻ സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2005 കേതൻ മേത്ത മംഗൾ പാണ്ഡേ ദി റൈസിംഗ് എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുകയുണ്ടായി. മംഗൾ പാണ്ഡേയായി അഭിനയിച്ചത് അമീർ ഖാനായിരുന്നു. ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ധീര രക്തസാക്ഷി എന്ന നിലയിൽ ഇന്ത്യ എന്നും ഓർക്കപ്പെടുന്ന ഒരു നാമമായിരിക്കും മംഗൾ പാണ്ഡേ. സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഒരു ജനതയെ പ്രചോദിപ്പിച്ച ഇതിഹാസം.